Hello, assalamu alaikum. Welcome to my new vlog. And this video also 5 months back edutadana nammude naattil povuna samayathilte video aanu. Alhamdulillah, alhamdulillah, alhamdulillah. 2 years kani nammude naattil povaanu after 3 years. Okay, angane packing okke complete edu adonnu edukkan pattilla, full busy aayirunnu. And nammal almost almost 50 to 20 minutes okay travel in the airport terminal 1 so Abdullah nalla kaliyana njan oru pacifier kayil karuthi vechittunde karanam avante karchil engane endanu parayan kavilla Abdullah നല്ല കളിയിലാണ് മൂപ്പരിപ്പം കയ്യും കാലും ഒക്കെ നന്നായിട്ട് ഇളക്കാനൊക്കെ തുടങ്ങി നമ്മൾ പോകുന്ന സമയത്ത് അവന് 53 ഓ 54 ഡേയ്സ് അങ്ങനെ എന്തോ ആയിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താറായി ഭയങ്കര ടെൻഷൻ ആയിരുന്നു പോകുന്ന സമയത്ത് കാരണം ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യും എനിക്ക് സി സെക്ഷൻ കൂടി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റില്ല സോ പിന്നെ ഉമ്മയും കാക്കയും മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ബേബിനെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ആക്ച്വലി എന്തായാലും അൽഹംദുലില്ലാ സേഫ് ആയിട്ട് വീട്ടിൽ ലാൻഡ് ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടി ലഗേജ് കൊണ്ട് തന്നെ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഹാൻഡ് ലഗേജ് കയ്യിൽ എടുക്കാണ്ടിരിക്കുക തന്നെ ഞാൻ പറയും പ്രത്യേകിച്ച് ഒരുപാട് പേരുണ്ടാകുമ്പോൾ എല്ലാവരും പറയും ഓക്കെയാണ് ബട്ട് എനിക്ക് തോന്നുന്നു കൈ വീശി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രാവൽ ആക്ച്വലി നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം ടെൻഷനും ആവണ്ട അങ്ങനെ നമ്മൾ ടെർമിനൽ 1 നമുക്ക് ഇത്രയും ലഗേജ്സ് ഉണ്ടായിരുന്നു ബാക്കിൽ ഓൾറെഡി വേറെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും കൂടാണ്ട് ബേബീൻ്റെ ടർക്കി അവൻ്റെ ക്യാരി ബാഗ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ടെൻഷൻ അടിച്ചപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ അൽഹംദുലില്ലാ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി പ്രൊസീജിയേഴ്സൊക്കെ അൽഹംദുലില്ലാ ആൻഡ് നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു ബേബീനെ കണ്ടതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല കയറ്റി വിട്ടു അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി കാരണം അബ്ദുള്ളനെയും കൊണ്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റാണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് അവന് മേ ബി ഓർമ്മ ഒന്നും ഉണ്ടായിരിക്കില്ല ബട്ട് ലൈഫ് ലോങ് നമുക്കതൊരു വലിയ ഓർമ്മയായിരിക്കും അൽഹംദുലില്ലാ മാഷാല്ലാഹ് അങ്ങനെ അമ്മോന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ബാഗിലാക്കിയിട്ട് കാലിൻ്റെ സൈഡിലായിട്ട് വെച്ചു ശരിക്കും ഇങ്ങനെ വെക്കാൻ പാടില്ല ബട്ട് എനിക്ക് വേറെ വേ ഉണ്ടായിരുന്നില്ല ബേബി ഉണ്ടായിരുന്നു കയ്യിൽ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവിടെ വെച്ചു കാരണം അവന് ആവശ്യമുള്ള ടൈപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കുഞ്ഞു ബേബി ആയതുകൊണ്ട് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല സോ ഞാനൊക്കെ കരുതി പ്ലാൻ ചെയ്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടയേർഡായിരുന്നു കാരണം ഈ ഒരു ട്രാവലിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 month ആയിട്ട് ഫുൾ പ്രിപ്പറേഷനും കാര്യങ്ങളും ഉറക്കമൊക്കെ ഭയങ്കര കുറവായിരുന്നു നാട്ടിൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയതാണ് പക്ഷേ അതിനൊന്നും പറ്റിയില്ല എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാറായി പിന്നെ
പിന്നെ ക്യാബിൻ ക്രൂ വന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ തുടങ്ങി. ബേബി ഉള്ള ആൾക്കാരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു, ബേബിനെ അടുത്ത് നമ്മളടുത്തേക്ക് ടൈറ്റായിട്ട് പിടിച്ചു വെക്കാൻ പറഞ്ഞു. സോ എനിക്ക് പേടിയായി, അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ പേടി തോന്നി. അപ്പോൾ കാക്ക അവനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. അബ്ദുള്ള ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങി, മൂപ്പർക്ക് ഇറിറ്റേഷനൊക്കെ ആയി. അപ്പം നമ്മൾ സ്പെസിഫയർ വെച്ച് ഹാൻഡിൽ ചെയ്തു. ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് യു എയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വ്യൂ കിട്ടൽ രാത്രിയിലാണെന്ന്. ഞാൻ വന്ന സമയത്ത് മോർണിംഗ് ആയിരുന്നു വന്നത്. മാത്രമല്ല നല്ല ടയേർഡായിരുന്നു. ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത സമയത്ത് ഉറങ്ങിയിട്ട് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് 20 മിനിറ്റ്സ് ബാക്കാണ് എണീറ്റത്. സോ വ്യൂസൊക്കെ മിസ്സായി, പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ടയേർഡ് കൊണ്ട് തീരെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഇൻഷാല്ലാഹ് രാത്രി പോകണമെന്ന്. ദുബായിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അറിയുന്നത്. മാഷാല്ലാഹ് അടിപൊളിയായിരുന്നു. നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒരു 10 to 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫുഡ് എത്തി. കാക്ക ഓൾറെഡി ഫുഡ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് സേഫായിട്ട് നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തു. വേറെ ഒന്നും എടുക്കുക, നാട്ടിലെത്തിയിട്ടുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ബേബി ഉള്ളതുകൊണ്ട് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. സോ എപ്പോഴും പറയുന്ന പോലെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു ഫോളോ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.